ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ക്ലാസ് ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺട്രോൾ എ ടു ഇസഡ് ഷോർട്ട് കട്ട് കീസ്. ഇപ്പൊ കൺട്രോളും പിന്നെ എ ടു ഇസഡ് വരെയുള്ള ലെറ്റേഴ്സിനും ഓരോ ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യത്തേത് കൺട്രോൾ പ്ലസ് എ, അതായത് കൺട്രോളും ഞെക്കിക്കൊണ്ട് നമ്മൾ എ എന്ന ആൽഫബറ്റ് കൊണ്ട് ഞെക്കുക. ഇപ്പൊ കൺട്രോൾ പ്ലസ് എ എന്ന് പറഞ്ഞാല് സെലക്ട് ഓൾ, നമ്മൾ എത്ര എന്തേരം നമ്മൾ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എത്ര പേരുണ്ട് അത്രയും സെലക്ട് ഓൾ, എല്ലാം അങ്ങ് സെലക്ട് ചെയ്യുക. കൺട്രോൾ പ്ലസ് എ എന്ന് പറഞ്ഞാല് സെലക്ട് ഓൾ ആണ്. അടുത്തത് കൺട്രോൾ പ്ലസ് ബി. കൺട്രോൾ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഒരു ഹെഡിങ്ങോ എങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ഈ ഞാൻ കൺട്രോൾ എ ടു ഇസഡ് ഷോർട്ട് കട്ട് കീസ് എന്ന് കൊടുത്തല്ലോ, അപ്പൊ ഞാൻ അത് ബോൾഡ് എന്ന് വെക്കുമ്പോ, ഇപ്പൊ നമ്മളെ എ എന്ന് ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ബി ഞെക്കി ബോൾഡ് ആക്കി, അപ്പൊ എന്താണ് നല്ല ബോൾഡില് കറക്റ്റ് ആയിട്ട് ഞാൻ എഴുതുന്നതിന്റെ ഒരു ഇതുകൊണ്ടാട്ടോ, നല്ല കറക്റ്റ് ബോൾഡായിട്ട് ഇങ്ങനെ ഡാർക്ക് നല്ല കടുപ്പിച്ചൊക്കെ നല്ല രീതിയിൽ, അപ്പൊ എന്താണ് അത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും അതിന് വേണ്ടിയിട്ട്. അടുത്തത് കൺട്രോൾ പ്ലസ് സി. കൺട്രോൾ പ്ലസ് സി എന്ന് പറഞ്ഞാല് ഒരു സാധനം നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമായിട്ടല്ല, കൺട്രോൾ പ്ലസ് വി കൂടെ ചെയ്താൽ ആ കോപ്പി ചെയ്താൽ ഇവിടെ എവിടെ പേസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ കൂട്ടി സെലക്ട് ചെയ്താൽ അവിടെ പോയി പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പൊ വേറെ ഇപ്പൊ ഇവിടുന്ന് ഞാൻ ഇത്രയും സാധനം കൊണ്ട് കൺട്രോൾ പ്ലസ് സി ചെയ്തിട്ട് കോപ്പി ചെയ്തു, എനിക്ക് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അപ്പൊ കൺട്രോൾ ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പ്ലസ് വി അടിച്ചാൽ ഇവിടെ ഇതേ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടോട്ട് ഇങ്ങനെ പേസ്റ്റ് ആവും, അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ കൺട്രോൾ പ്ലസ് എ എന്ന് പറഞ്ഞാല് സെലക്ട് ഓൾ ആണ്, കൺട്രോൾ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ബോൾഡ് ആണ്, കൺട്രോൾ പ്ലസ് സി എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ് ആണെങ്കിൽ കോപ്പി ആണ്, കൺട്രോൾ പ്ലസ് വി പേസ്റ്റ് ആണ്. അപ്പൊ അത് ഒരുമിച്ചാണ് അതിന്റെ ഉപയോഗം. അടുത്തത് കൺട്രോൾ പ്ലസ് ഡി. കൺട്രോൾ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫോണ്ട്, ഒരു ലിറ്റേഴ്സ് എന്ന ഒരു ഫോണ്ട് ഉണ്ടല്ലോ, ആ ഫോണ്ടിന്റെ സ്റ്റൈലൊക്കെ മാറ്റാണ് കൺട്രോൾ പ്ലസ് ഡി ഉപയോഗിക്കുന്നത്. അടുത്തത് കൺട്രോൾ പ്ലസ് ഇ. ഇ എന്ന് പറഞ്ഞാൽ അലൈൻ ടു ദ സെന്റർ. അപ്പൊ നമ്മളൊരു ടെക്സ്റ്റ് ഒക്കെ ടൈപ്പ് ചെയ്തു ഇവിടുന്ന് ഇങ്ങനെ 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 ഈ രീതിയിലാണ് നമ്മളിപ്പം ടൈപ്പ് ചെയ്തപ്പോ വന്നതെന്ന് വെച്ചാൽ, അതിപ്പോ അത് സെന്ററിലായിട്ട് എല്ലാം നല്ല സെന്ററിലായിട്ട് കറക്റ്റ് ഇതായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ഇതിന്റെ നല്ല കറക്റ്റ് സെന്റർ ആവണം, അതിന് വേണ്ടിയിട്ടുള്ളതാണ് കൺട്രോൾ പ്ലസ് ഇ എന്ന് പറഞ്ഞാലും. അടുത്തത് കൺട്രോൾ പ്ലസ് എഫ്. കൺട്രോൾ പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ടെക്സ്റ്റ്. ഇപ്പൊ നമുക്ക് ഒരു രണ്ട് മൂന്ന് പേജ് എത്രയുണ്ടെന്ന് വെച്ചു, അപ്പോൾ കൺട്രോൾ പ്ലസ് എഫ് ഇട്ടിട്ട് ഫൈൻഡ് സെർച്ച് ചെയ്യാനാണ്. അപ്പൊ അവിടെ ഞാനൊരു ഡൽഹി എന്ന് കൊടുത്താൽ ആ പേജിൽ എവിടെയൊക്കെ ഡൽഹി ഉണ്ടോ അതെല്ലാം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തത് കൺട്രോൾ പ്ലസ് ജി. കൺട്രോൾ പ്ലസ് ജി എന്ന് പറഞ്ഞാൽ ഗോ ടു ആണ്, ഗോ ടു. അടുത്തത് കൺട്രോൾ പ്ലസ് എച്ച്, ഇപ്പം റീപ്ലേസ്. ഇപ്പം ഉദാഹരണമായിട്ട് നമ്മൾ കൺട്രോൾ പ്ലസ് എഫ് എടുത്തു, ഡൽഹി എടുത്തു, എന്നിട്ട് ഗോ ടു ഇന്നടുത്ത് കൺട്രോൾ പ്ലസ് ജി എന്നിരിക്കും. കൺട്രോൾ പ്ലസ് എച്ച് ചോദിക്കുക ആ ഡൽഹി ഒരു സ്ഥാനത്ത്, അവിടെ നമ്മൾ ഞാനിപ്പോ ഒരു കേരളം എന്ന് കൊടുത്തെന്ന് വെച്ചാൽ, അപ്പൊ ആ ഡൽഹി ഉള്ളിടത്ത് എല്ലാം റീപ്ലേസ് ആയിട്ട് എന്താകും, കേരളം എന്നും. അങ്ങനെ ചെയ്യാനുള്ള എളുപ്പത്തിലുള്ള ഷോർട്ട് കട്ട്. അല്ലാതെ നമ്മളൊരു കുറെ പേജുള്ള ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഡൽഹി എല്ലാം കണ്ടുപിടിച്ചിട്ട് പിന്നെ അത് മാറ്റുക, പിന്നെ ക്ലിയർ ചെയ്യുക, പിന്നെ അവിടെ ടൈപ്പ് ചെയ്യുക, പിന്നെ അടുത്തടുത്ത് ടൈപ്പ് ചെയ്യുക, അതൊക്കെ വലിയ സമയമല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഷോർട്ട് കട്ട് കീസ് ഉപയോഗിച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് വളരെയധികം ഫാസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ എല്ലാം ഒന്നുകൂടെ ഒന്ന് നോക്കാം. കൺട്രോൾ പ്ലസ് എ എന്ന് പറഞ്ഞാൽ സെലക്ട് ഓൾ ആണ്, കൺട്രോൾ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ബോൾഡ് ആണ്, കൺട്രോൾ പ്ലസ് സി എന്ന് പറഞ്ഞാൽ കോപ്പിയാണ്, പിന്നെ കൺട്രോൾ വി എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മുടെ പേസ്റ്റ് ആണ്. അടുത്തത് കൺട്രോൾ പ്ലസ് ഡി, നമ്മൾ ഒരു സാധനം ഇപ്പൊ കോപ്പി ചെയ്തു, കോപ്പി ചെയ്യുന്ന എന്തിനാണ് അതെവിടെയെങ്കിലും കൊണ്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ കൺട്രോൾ പ്ലസ് വി അങ്ങ് ചെയ്താൽ മതി. അടുത്തത് കൺട്രോൾ പ്ലസ് ഡി ആണ്, കൺട്രോൾ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ ഫോണ്ട് സ്റ്റൈലാണ്, കൺട്രോൾ പ്ലസ് ഇ എന്ന് പറഞ്ഞാൽ അലൈൻ ടു ദ സെന്റർ ആണ്, കൺട്രോൾ പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദി ടെക്സ്റ്റ് ആണ്, കൺട്രോൾ പ്ലസ് ജി എന്ന് പറഞ്ഞാൽ ഗോ ടു ആണ്, വരെയായി. ഇനി കൺട്രോൾ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് റീപ്ലേസ് ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ബാക്കി ലെറ്റേഴ്സ് കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മള് കൺട്രോൾ കീ ഉപയോഗിച്ചിട്ട് എ ടു ഇസഡ് ഷോർട്ട് കട്ട് കീസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇനിയും നമ്മൾ നോക്കുന്നത് ഐ എന്ന ലെറ്റർ തൊട്ട് ബാക്കിയാണ്. അപ്പൊ കൺട്രോൾ പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ ഇറ്റാലിക്. ഇറ്റാലിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഇങ്ങനെ ചെരിച്ചെഴുതത്തില്ല, ഇങ്ങനെ ചെരിച്ചെഴുതുന്ന അതിന് പറയുന്നതാണ് ഇറ്റാലിക് എന്ന് പറയുന്നത്.
അടുത്തത് കൺട്രോൾ പ്ലസ് ജെ എന്ന് പറഞ്ഞാല് ജസ്റ്റിഫൈ ആണ്. അടുത്തത് കൺട്രോൾ പ്ലസ് കെ ഹൈപ്പർ ലിങ്ക് ആണ്. ഹൈപ്പർ ലിങ്ക് ഒക്കെ നമുക്ക് പഠിച്ചതുമായിരിക്കും, ആ ഹൈപ്പർ ലിങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് വേറൊരു പേജിലോട്ട് പോയി അങ്ങനെ പോകത്തില്ലേ, അതാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാല്. ഇപ്പൊ കൺട്രോൾ പ്ലസ് ഐ എന്ന് പറഞ്ഞാല് ഇറ്റാലിക് ആണ്, കൺട്രോൾ പ്ലസ് ജെ എന്ന് പറഞ്ഞാല് ജസ്റ്റിഫൈ ആണ്, കൺട്രോൾ പ്ലസ് കെ എന്ന് പറഞ്ഞാല് ഹൈപ്പർ ലിങ്ക് ആണ്, കൺട്രോൾ പ്ലസ് കെ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് ആണ്, കൺട്രോൾ പ്ലസ് എൽ എന്ന് പറഞ്ഞാൽ അലൈൻ യുവർ കണ്ടന്റ് ടു ദ ലെഫ്റ്റ്. നമ്മളിങ്ങനെ കണ്ടന്റ് എല്ലാം കൊടുത്തു അത് എന്താണ് ലെഫ്റ്റിലേക്ക് ഒരേ രീതിയിൽ അലൈൻ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കൺട്രോൾ പ്ലസ് എൽ, അലൈൻ യുവർ കണ്ടന്റ് ടു ദി ലെഫ്റ്റ്. അടുത്തത് കൺട്രോൾ പ്ലസ് എം. കൺട്രോൾ പ്ലസ് എം എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് ഇൻഡന്റ്. പാരഗ്രാഫ് ഇൻഡന്റ് എന്ന് പറഞ്ഞാല് നമ്മള് ഒരു പാരഗ്രാഫ് തുടങ്ങുന്നത് ഇങ്ങനെ കൊള്ള ലെറ്റർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാരഗ്രാഫ് ഇൻഡന്റ് പറയുമ്പോൾ ഇതെല്ലാം ഒരേ രീതിയിലാണ്. അപ്പൊ പാരഗ്രാഫ് ഇൻഡന്റ് ഇച്ചിരി സ്പേസ് ഇട്ടിട്ട് കുറച്ച് തുടക്കത്തിൽ അത് ബിഗിനിങ്ങില് ഇപ്പൊ ബിഗിനിങ്ങില് പാരഗ്രാഫ് ഒക്കെ തുടക്കമില്ല, അപ്പൊ കുറച്ച് സ്പേസ് ഇട്ടില്ല, അതിനാണ് ഈ പാരഗ്രാഫ് ഇൻഡന്റ് യൂസ് ചെയ്യുന്നത്, അതായത് കൺട്രോൾ പ്ലസ് എം യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ വേണമെങ്കിൽ ഇത്ര ഒന്നെങ്കിൽ വെറുതെ സ്പേസ് ഇടാം, ഇവിടെ എന്തെങ്കിലും ഒരു പടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇങ്ങനെ ചിഹ്നമോ എന്തെങ്കിലും ഒക്കെ കൊടുക്കണം കൊടുക്കാം അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട്. അടുത്തത് കൺട്രോൾ പ്ലസ് എൻ. കൺട്രോൾ പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ന്യൂ പേജ് ആണ്. കൺട്രോൾ പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ന്യൂ പേജ് ആണ്. അടുത്തത് കൺട്രോൾ പ്ലസ് ഒ. കൺട്രോൾ പ്ലസ് ഒ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഫയൽ ആണ്. കൺട്രോൾ പ്ലസ് ഒ ഓപ്പൺ ഫയൽ. അടുത്തത് കൺട്രോൾ പ്ലസ് പി ആണ്. പി എന്ന് പറഞ്ഞാൽ പ്രിന്റ്, ഒരു കാര്യം വേണം അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് പി. അടുത്തത് എന്നിട്ട് എന്താ പ്രിന്റ് എടുക്കുക, പിന്നെ എന്തായാലും നമ്മുടെ പ്രിന്ററിന്റെ അത് വരും, അതിനത് സെലക്ട് ചെയ്തിട്ട് പ്രിന്റ് അടിക്കുക അത്രയും. അടുത്തത് കൺട്രോൾ പ്ലസ് ക്യൂ. കൺട്രോൾ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ ക്ലിയർ ദ ഇൻഡന്റ് പാരഗ്രാഫ്. ആ ഇൻഡന്റ് പാരഗ്രാഫിലുള്ള ഇൻഡന്റ് സ്പേസ് ഉണ്ടോ അത് ക്ലിയർ ചെയ്ത് വിടാൻ വേണ്ടിയിട്ട്. ഈ നമ്മൾ ഈ കൺട്രോൾ പ്ലസ് പി പ്രിന്റ് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ഏത് പേജാണെന്നുള്ളത് സെലക്ട് ചെയ്താലും ആ പേജ് മാത്രം പ്രിന്റ് എടുക്കാം, മൊത്തം വേണമെങ്കിൽ പ്രിന്റ് എടുക്കാം, ആ രീതിയിലൊക്കെ എടുക്കാൻ പറ്റും. ഇപ്പൊ നോക്കിക്കേ, കൺട്രോൾ പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ ഇറ്റാലിക് ആണ്, കൺട്രോൾ പ്ലസ് ജെ എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈ, കൺട്രോൾ പ്ലസ് കെ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് ആണ്, കൺട്രോൾ പ്ലസ് എൽ അലൈൻ യുവർ കണ്ടന്റ് ടു ദി ലെഫ്റ്റ് ആണ്, അടുത്തത് കൺട്രോൾ പ്ലസ് എം ആണ് പാരഗ്രാഫ് ഇൻഡന്റ് ആണ്, നെക്സ്റ്റ് കൺട്രോൾ പ്ലസ് എൻ ആണ് ഓപ്പൺ ന്യൂ പേജ്, കൺട്രോൾ പ്ലസ് ഒ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഫയൽ ആണ്, അടുത്തത് കൺട്രോൾ പ്ലസ് പി എന്ന് പറഞ്ഞാൽ പ്രിന്റ് ആണ്, നെക്സ്റ്റ് കൺട്രോൾ പ്ലസ് ക്യൂ ആണ് ക്ലിയർ ദ ഇൻഡന്റ് പാരഗ്രാഫ്. അപ്പൊ ഇനി നമ്മൾ ബാക്കി ലെറ്റേഴ്സിന്റെ കൂടെ നോക്കുകയാണ്. അപ്പൊ ഈ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഈ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. ഇപ്പൊ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ അതിൽ നിന്നും നോട്ട്സ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ലെറ്റേഴ്സിന്റെ കൂടെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് കൺട്രോൾ തൊട്ട് കൺട്രോൾ ആർ തൊട്ട് ബാക്കി ഇസഡ് വരെ ഉള്ളതും കൂടി ഒന്ന് നോക്കാം. കൺട്രോൾ പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ അലൈൻ യുവർ കണ്ടന്റ് റൈറ്റ് സൈഡ്, അലൈൻ യുവർ കണ്ടന്റ് റൈറ്റ് സൈഡ്. അടുത്തത് കൺട്രോൾ പ്ലസ് എസ് സേവ് ആണ്. കൺട്രോൾ പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ അലൈൻ യുവർ കണ്ടന്റ് റൈറ്റ് സൈഡ്, കൺട്രോൾ പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ സേവ് ആണ്, കൺട്രോൾ പ്ലസ് ടി ഹാങ്കിങ് ഇൻഡന്റ് ആണ്. അടുത്തത് കൺട്രോൾ പ്ലസ് യു അണ്ടർലൈൻ ആണ്. അണ്ടർലൈൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതൊരു ടെക്സ്റ്റ് ആണെങ്കിൽ അതിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. കൺട്രോൾ പ്ലസ് വി പേസ്റ്റ്, നമ്മൾ തുടക്കത്തിൽ കോപ്പി കൺട്രോൾ പ്ലസ് സി കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഓൾറെഡി വീടെ ഉപയോഗം പറഞ്ഞായിരുന്നു, കൺട്രോൾ പ്ലസ് വീടെ ഉപയോഗം പറഞ്ഞായിരുന്നു. കൺട്രോൾ പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ക്ലോസ് ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൺട്രോൾ പ്ലസ് എക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കട്ട് വിത്ത്, ഇത് ഓർത്തിരിക്കാൻ ഒരു സിസറിന്റെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന അങ്ങനെയല്ല. ഇപ്പം കട്ട് വിത്ത് കട്ട് വേണ്ട കൂടത്തിൽ കട്ട് ചെയ്താൽ പോലെ നമുക്ക് ആ സാധനം എല്ലാം കൊണ്ട് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കളയാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൺട്രോൾ പ്ലസ് പി പേസ്റ്റ് ആണ്. അടുത്തത് കൺട്രോൾ പ്ലസ് വൈ റീഡു ആണ്, അതായത് ഫോർവേഡ് ആക്ഷൻ ആണ്. അടുത്തത് കൺട്രോൾ പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ അൺഡു, ബാക്ക്വേർഡ് ആക്ഷൻ. അൺഡു ചെയ്താല് നമ്മൾ സാധനം നേരത്തെ ചെയ്ത് ഡിലീറ്റ് ചെയ്യുക, പെട്ടെന്ന് അയ്യോ അറിയാതെ ഡിലീറ്റ് ആയിപ്പോയി വീണ്ടും പെട്ടെന്ന് കൺട്രോൾ ഇസഡ് നോക്കി അത് പെട്ടെന്ന് അവിടെ തന്നെ വരും. അപ്പൊ നോക്കിയാൽ കൺട്രോൾ പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ അലൈൻ യുവർ കണ്ടന്റ് റൈറ്റ് സൈഡ്, കൺട്രോൾ പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ സേവ് ആണ്, കൺട്രോൾ പ്ലസ് ടി എന്ന് പറഞ്ഞാൽ ഹാങ്കിങ് ഇൻഡന്റ് ആണ്, കൺട്രോൾ പ്ലസ് യു എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ആണ്, കൺട്രോൾ പ്ലസ് വി പേസ്റ്റ് ആണ്, കൺട്രോൾ പ്ലസ് ഡബ്ല്യു ക്ലോസ് ഡോക്യുമെന്റ് ആണ്, കൺട്രോൾ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ കട്ട് വിത്ത്, കൺട്രോൾ പ്ലസ് വി എന്നിട്ട് പേസ്റ്റ് ആകും. അപ്പൊ കൺട്രോൾ പ്ലസ് അടുത്തത് വൈ ആണ് റീഡു ഫോർവേഡ് ആക്ഷൻ ആണ്,
Ctrl plus Z എന്ന് പറഞ്ഞാൽ അൺഡു ബാക്ക്വേർഡ് ആക്ഷൻ. അപ്പോൾ കൺട്രോളിന്റെ എ ടു ഇസഡ് ഷോർട്ട് കട്ട് കീസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഷുവർ ആയിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, പഠിക്കുന്ന മറ്റ് കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.